നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കമൻ്റായിട്ട് വന്നൊരു കാര്യമാണ്, എങ്ങനെയാണ് ഹോം ലോൺ പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ് അത് തന്നെയാണ്. 5 മിനിറ്റിനകത്ത് ഞാൻ ഈ വീഡിയോ ചുരുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ട് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. അത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്, എൻ്റെ ഒരു ഐഡിയ ആണ്. സോ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. സോ ഇപ്പം ഒരു 8 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 10,000 അല്ലെങ്കിൽ 8,000 അത്രയെങ്കിലെങ്കിൽ നമ്മൾ മിനിമം എല്ലാ മാസവും EMI ആയിട്ട് അടച്ചുകൊണ്ടിരിക്കും. ബേസിക്കലി നമ്മൾ കയ്യിലുള്ള പൈസ എല്ലാം കൂട്ടി വെച്ചിട്ടായിരിക്കും ആ ഒരു വീട് വാങ്ങിക്കുമ്പോൾ അതിന് ഇനീഷ്യൽ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഹൗസ് വാമിംഗ് ഒക്കെ വന്ന് ഫർണിച്ചേഴ്സൊക്കെ വാങ്ങി കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരുടെ കയ്യിൽ ബാക്കി ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. അതേസമയം നമ്മൾ പിന്നീട് അങ്ങോട്ടുള്ള ലൈഫിലോട്ട് മുന്നോട്ട് പോകും തോറും നമുക്ക് എന്താണ്, നമുക്ക് എല്ലാ മാസവും ഈ ഇൻസ്റ്റാൾമെൻറ്റ് അതായത് EMI അടച്ചുകൊണ്ടിരിക്കുകയും വേണം. ഇതേ സമയത്ത് നമ്മുടെ ഫാമിലി നമുക്ക് റൺ ചെയ്യണം. ഒരാളുടെ വരുമാനമാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 30,000 രൂപ വരുമാനം വരുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ഈ ഒരു 10,000 രൂപ ഇൻസ്റ്റാൾമെൻറ്റ് പോയിട്ട് ബാക്കി 20,000 കാണും അല്ലേ കയ്യിൽ. അതിനകത്ത് കുട്ടികളുടെ ഫീസ് അങ്ങനെ പിന്നെ നമ്മുടെ വീട്ടിൽ ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ലോങ് പ്രോസസ്സാണ്. ഇത് തന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫൈനാൻഷ്യലി ക്രൈസിസ് വരും ഇൻ ഫ്യൂച്ചറിലോട്ട് വരുമ്പോൾ. കുട്ടികളുടെ ഉപരിപഠനത്തിനൊക്കെ പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവരും ഈ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് മാത്രമേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ലോങ് ടൈം ഗോൾസ് ഒന്നും അച്ചീവ് ചെയ്യാണ്ടൊക്കെ വരും. അപ്പം ഈ ഹോം ലോൺ എത്രയും വേഗം അടച്ച് തീർത്തിട്ട് നമുക്ക് കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടാക്കണം അല്ലേ, അങ്ങനെയല്ലേ നമുക്ക് മുന്നോട്ട് സേഫായിട്ട് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു സജഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഞാനൊരു 30,000 രൂപ സാലറി ഉള്ള ഒരു കേസാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇവിടെ 30,000 രൂപ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുക, മാസം മാസം നിങ്ങൾ ഹോമിൻ വീടിൻ്റെ EMI കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരിക്കുക. 2,000 രൂപ 10,000 രൂപ എത്രയാണെങ്കിൽ ബാക്കി ആ ഒരു 20,000 നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കുക കേട്ടോ. അതിനകത്ത് ഇപ്പോൾ കുട്ടികളുടെ ഫീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 1 ഇയറിലോട്ട് എത്രയാണ് ഫീസ്, ഒരു 50 എത്രയാണെന്ന് എനിക്കറിയില്ല. ആ ഒരു ഫീസിനെ കാൽക്കുലേറ്റ് ചെയ്ത് അതേ ഇൻറ്റു ഓരോ മാസവും വരുന്ന ഫീസ് ഇൻറ്റു 12 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കുട്ടിക്ക് ഒരു വർഷം എത്ര രൂപ ഫീസിനത്തിൽ വേണ്ടി വരുമെന്ന് ഒരു ധാരണ വരുമല്ലോ. അപ്പോൾ ആ ഒരു തുകേനെ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബാങ്കിൽ ഒരു റിക്കറിങ് ഡിപ്പോസിറ്റ് കുട്ടിയുടെ ഫീസിന് വേണ്ടിയിട്ട് ചേർന്നേക്കുക കേട്ടോ. അപ്പം ആ ഒരു കാര്യം നമുക്ക് പിന്നീട് സമാധാനം ഉണ്ടായിരിക്കും. സ്കൂൾ ഫീസിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അലയേണ്ട കാര്യമില്ല. അപ്പോൾ സ്കൂൾ ഫീസ് അങ്ങ് സെറ്റായി. പിന്നെ ഒരു തുക നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ട് ഒരു മാസം ഗ്രോസറീസ് ബിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു തുക നിങ്ങൾ മാറ്റി വെക്കുക. ആൻഡ് ദെൻ ബാലൻസ് ഇപ്പോൾ നിങ്ങൾക്കൊരു 8,000 രൂപ എക്സ്ട്രാ ഒരു മാസം സേവ് എല്ലാ മാസവും പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ 8,000 ഒക്കെ സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ആ ഒരു തുക നിങ്ങൾ എഗെയിൻ ഒരു RD ആയിട്ട് ഒരു 1 ഇയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 10 മന്ത്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു 1 ലക്ഷം റുപ്പീസ് ഒക്കെ സേവ് ചെയ്യാൻ സാധിക്കും. 1 ഇയർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പോയിട്ട് RD ക്ലോസ് ചെയ്യുക, ബൾക്ക് എമൗണ്ട് എടുക്കുക, ഹോം ലോണിലോട്ട് അടയ്ക്കുക. സൈമൂണ്ടേനിയസിൽ നിങ്ങളുടെ ഹോം ലോണിൻ്റെ EMI നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ആ ഒരു 1 ലക്ഷം അടയ്ക്കുന്ന സമയത്ത്. ഏത് നിങ്ങൾക്ക് കാലാവധി കുറച്ചുകൊണ്ട് വരണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് കുറച്ചുകൊണ്ട് വരണമെന്നായിരിക്കും ബാങ്കിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ആ സമയത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് കുറയ്ക്കാമെന്ന് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ എന്താ ചെയ്യും, ആ ഇപ്പോൾ 8,000 അടച്ചുകൊണ്ടിരിക്കുന്ന ചിലപ്പം 1 ലക്ഷം അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 7,000 6,000 ഒക്കെ ആയിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് കുറയും. ഓക്കെ, നിങ്ങൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് ഇയർ നിങ്ങൾ RD സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 8 രൂപ സേവ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ അടുത്ത വർഷം ഒരു 10 രൂപ വെച്ചിട്ട് വീണ്ടും ഒരു റിക്കറിങ് ഡിപ്പോസിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒരു 1 ഇയർ ആകുമ്പോൾ സമയത്ത് എടുത്തിട്ട് വീണ്ടും ഒരു 1 ലക്ഷം കൊണ്ട് അടച്ചിട്ട് ഇങ്ങനെ നമുക്ക് വേഗം വേഗം ഈ ഒരു പ്രോസസ്സ് 5-6 വർഷം കൊണ്ട് ഇങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്താണ് ഈ ഹോം ലോൺ പെട്ടെന്ന് അടച്ച് തീർക്കാൻ സാധിക്കും. സോ ഐഡിയ ക്ലിയറായെന്ന് വിചാരിക്കണം. നിങ്ങളുടെ ഒരുപാട് റിക്വസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ആലോചിച്ചപ്പം എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ 1 വർഷത്തേക്ക് 1 ലക്ഷം എന്താണെങ്കിലും ഹോം ലോണിന് വേണ്ടിയിട്ട് പ്രീ ക്ലോഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടയ്ക്കും എന്നൊരു ധാരണയിൽ അങ്ങോട്ട് പോകുക. അതിന് വേണ്ടിയിട്ട് സൈമൂണ്ടേനിയസിൽ സേവ് ചെയ്യുക, അതുകൊണ്ട് അടയ്ക്കുക, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കുറയ്ക്കുക. നെക്സ്റ്റ് ഇയറിലോട്ട് വരുമ്പം കുറച്ചുകൂടി RD എമൗണ്ട് കൂട്ടിയിട്ട് ഒരു 1 ഇയറിലോട്ട് നിങ്ങൾ അടച്ചിട്ട് ആ ഒരു എമൗണ്ട് വീണ്ടും കൊണ്ടുവന്ന് പ്രീ ക്ലോഷർ ചെയ്യുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു കാലാവധി കുറച്ചിട്ട് നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഹോം ലോൺ പ്രീ ക്ലോസ് ചെയ്ത് നമ്മുടെ ആധാരം നമുക്ക് ബാങ്കിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് സേഫായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി എന്താണെങ്കിലും നമ്മുടെ ലൈഫിൽ കുട്ടികളൊക്കെ വളരുന്നുണ്ട്, പെൺകുട്ടികളാണെങ്കിൽ അവരുടെ വിവാഹം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിലുണ്ട്. സോ നമുക്ക് ആ കാര്യങ്ങളിലോട്ടൊക്കെ അവരുടെ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ സേവിങ്സൊക്കെ കൊണ്ടുപോകണമെങ്കിൽ എത്രയും വേഗം നമ്മുടെ ഈ ഹോം ലോൺ എന്ന ബാധ്യത നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത്
ആഗ്രഹിക്കുക. നിങ്ങളുടെ കമൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് വാല്യുബിളാണ്. ഞാനെൻ്റെ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടി ചെയ്യുന്ന വീഡിയോസാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി, നമുക്ക് ചെയ്യാം കേട്ടോ. ഒത്തിരി ഒത്തിരി സ്നേഹം, സന്തോഷം. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.